ഇത് കറാച്ചി അല്ല കാശിയാണ് എല്ലാ നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളും ഉടൻ അടച്ചുപൂട്ടണമെന്ന് രാജസ്ഥാൻ എം എൽ എയുടെ ഉത്തരവ് രാജസ്ഥാനിൽ ഭരണം ലഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തീവ്ര ഹിന്ദുത്വ നിലപാട് പുറത്തെടുത്തത് ബി ജെ പി എം എൽ എ ആയ ബാൽമുകുന്ദ് ആചാര്യയാണ് തെരുവുകളിലെ എല്ലാ നോൺ വെജ് ഭക്ഷണശാലകളും ഉടൻ പൂട്ടണമെന്ന് ഉത്തരവിട്ട് ജയ്പൂരിലെ ഹവാമഹൽ സീറ്റിൽ വിജയിച്ച ബാൽമുകുന്ദ് ആചാര്യ രംഗത്ത് വന്നിരിക്കുന്നു രാജസ്ഥാനിൽ ബി ജെ പി വിജയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആചാര്യയുടെ ഈ പ്രഖ്യാപനം വഴിയിൽ തുറസായ സ്ഥലത്ത് ഇറച്ചി വിൽക്കാമോ അതേ അല്ലെങ്കിൽ ഇല്ല എന്ന് ഉത്തരം നൽകണം നിങ്ങൾ അവരെ അംഗീകരിക്കുകയാണോ വൈകുന്നേരം ഞാൻ നിങ്ങളിൽ നിന്ന് റിപ്പോർട്ട് എടുക്കും അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഫോണിൽ ഇങ്ങനെയാണ് പറയുന്നത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് ഉടമയോട് സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നെ കാണിക്കുക ഈ പ്രദേശം കറാച്ചിയാക്കി മാറ്റണോ ഇത് കറാച്ചല്ല ഇത് ചെറിയ കാശിയാണ് അപ്പോഴേക്കും അയാൾക്ക് ചുറ്റും ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ ഉയരുന്നുണ്ട് വൈകുന്നേരത്തോടെ എല്ലാ തെരുവുകളും വൃത്തിയാക്കണം നോൺ വെജ് ഭക്ഷണം വിൽക്കുന്ന എല്ലാ വണ്ടികളും നീക്കം ചെയ്യണം എന്നും എം എൽ എ പറയുന്നു ഈ മാംസ വ്യാപാരികൾ തെരുവിലേക്ക് എറിയുന്ന എല്ലുകൾ കാരണം ഇവിടെ തെരുവു നായ്ക്കളുടെ എണ്ണം വല്ലാതെ കൂടിയിരിക്കുന്നു അവ കൂട്ടമായി തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും അമ്പലത്തിലേക്കും പോകുന്ന ഭക്തരെ ഉപദ്രവിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു മുൻ മുഖ്യമന്ത്രി ഗെഹ്ലോട്ടാണ് ഈ കടക്കാരെ യാതൊരു നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിട്ട് ഈ അവസ്ഥ ഉണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇലക്ഷൻ പ്രചാരണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് രാജധർമ്മത്തിന്റെയും ചരിത്രത്തിലെ സന്യാസിമാരുടെ പങ്കിനെ ആയിരുന്നു രാജസ്ഥാനിലെ ഹവാമഹൽ നിയമസഭാ സീറ്റിൽ കോൺഗ്രസിന്റെ ആർ ആർ തിവാരിയെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് ബാൽമോകുന്ദ് ആചാര്യ പരാജയപ്പെടുത്തിയത് അതേസമയം ഈ പ്രസ്താവനക്കെതിരെ അസദുദ്ദീൻ ഒ വൈസി ശക്തമായ രംഗത്ത് വന്നിട്ടുണ്ട് ആരെങ്കിലും നോൺ വെജ് ഫുഡ് സ്റ്റാൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തടയാൻ ഇവിടെ ആർക്കും സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നിയമതടസ്സം ഒന്നുമില്ല പുതിയ നിയമം രൂപപ്പെടുത്താതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ബാലിശമാണെന്നും ഒവൈസി പറയുന്നു ഇലക്ഷന് മുന്നേ വരെ രാജ്യസ്നേഹം പറയുന്ന ബി ജെ പി ഇലക്ഷൻ കഴിഞ്ഞാൽ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ബാൽമുകുന്ദ് ആചാര്യയും ചെയ്യുന്നത് പച്ചയായ മുസ്ലിം വിരോധം തന്നെയാണത് അവിടെ കടകൾ നടത്തുന്നത് ഭൂരിപക്ഷവും മുസ്ലിങ്ങൾ ആണെന്നത് തന്നെയാണ് ആചാര്യയുടെ ഈ പ്രസ്താവനയുടെ പിന്നിലുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ് ഇത് കറാച്ചി അല്ല ചോട്ടക്കാശി ആണെന്നും അദ്ദേഹം പറയുന്നത്